അടുത്തത് കിട്ടും. ഇ പിയുടെ ആത്മകഥ വിവാദം കാലത്തിന്റെ കണക്ക് ചോദിക്കലാണ്. സി പി എമ്മിനും ഇ പി ജയരാജനുമെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, ഇ പി ജയരാജന്റെ ചാട്ടം ബി ജെ പിയിലേക്ക് ആവാനാണ് സാധ്യത. പ്രസിദ്ധീകരണത്തെ കുറിച്ച് അറിയില്ലെന്ന് പറയുന്നത് ശുദ്ധ അവസംബന്ധമാണ്. ഡി സി ബുക്സ് ഏറെ വിശ്വസ്തമായ സ്ഥാപനമാണ്, അവരെ അവിശ്വസിക്കാൻ ഒരാൾക്കും കഴിയില്ല. എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിന്റെ പക ഇ പിക്ക് ഇപ്പോഴും അടങ്ങിയിട്ടില്ല. ഇ പിയുടെ പ്രസ്താവന തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടും, കൊടുത്തത് കിട്ടും. സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും കെ സുധാകരൻ പരിഹസിച്ചു. അതേസമയം താൻ എഴുതാത്ത കാര്യങ്ങളാണ് പുറത്തു വന്നതെന്നും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമുള്ള വിശദീകരണമാണ് ഇ പിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നാലെ പുസ്തകത്തിന്റെ പ്രകാശനം നീട്ടിവെച്ചതായി പ്രസാധകരും വ്യക്തമാക്കി. പുസ്തകത്തിൽ ഉള്ളതായി പുറത്തു വന്ന വിവരങ്ങൾ പ്രസാധകർ നിഷേധിച്ചിട്ടില്ല. ഇ പി ജയരാജൻ പറയുന്നതാണ് തൽക്കാലം പാർട്ടി വിശ്വസിക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതിയതായി സൃഷ്ടിക്കുകയായിരുന്നുവെന്നും ഇത് ഗൂഢാലോചനയാണെന്നും ഇ പി പറയുന്നു. പുസ്തകത്തിന്റെ പ്രസാധനത്തിന് ആരുമായും കരാറിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും ഇ പി പറഞ്ഞതോടെ വിവാദത്തിന് പുതിയ മാനം വന്നു. ഇ പി എഴുതിയ ഭാഗങ്ങളാണോ പുറത്തു വന്നത്, അതോ ഇ പി അറിയാതെ കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനു പിന്നിൽ ആര് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഒന്നും രണ്ടുമല്ല, 178 പേജ് ലേഔട്ട് ചെയ്ത് പുറത്തു വന്നതിനാൽ പുസ്തകം പ്രസിദ്ധീകരണത്തിന് തയ്യാറായിരുന്നുവെന്ന് വിലയിരുത്തുന്നവരും ചുരുക്കമല്ല. രാഷ്ട്രീയത്തിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അച്ചടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പ്രസാധകർ വെളിപ്പെടുത്തിയിരുന്നില്ല. കുറച്ച് ദിവസത്തേക്ക് പ്രകാശനം ചെയ്യുന്നത് മാറ്റിവെച്ചുവെന്ന് മാത്രമാണ് അവരുടെ വിശദീകരണം. ഏതായാലും വോട്ടെടുപ്പ് ദിനം കൃത്യമായി വിവാദം സൃഷ്ടിക്കുന്ന ടൈമിംഗ് പാർട്ടി ഗൗരവത്തിലെടുക്കാനാണ് സാധ്യത. ഇ പിയുടെ വിശദീകരണം ഇന്ന് വിശ്വാസത്തിലെടുത്ത പാർട്ടിയും സെക്രട്ടറിയും വരും ദിവസങ്ങളിൽ ഇതിനെ എങ്ങനെ വിലയിരുത്തുമെന്നതും ശ്രദ്ധേയമാണ്. പുറത്തുവരുന്ന ഭാഗങ്ങൾ അതേപോലെ പുസ്തകത്തിൽ ഇനി ഉണ്ടാവുമോ എന്നതും ചോദ്യമായി നിൽക്കുന്നു. അതേപടി വന്നാൽ ഇ പിയുടെ വിശദീകരണം അമ്പേ പാളും. തെരഞ്ഞെടുപ്പ് ദിനങ്ങളിൽ ഉയരുന്ന വിവാദങ്ങൾ ഇടതുപക്ഷത്തിന് ഒരിക്കൽ കൂടി തലവേദന സൃഷ്ടിക്കുകയാണ്. എതിരാളികൾക്ക് ആയുധം നൽകുന്ന വിവാദങ്ങളുടെ സൃഷ്ടാക്കൾ സ്വന്തം നേതാക്കൾ തന്നെയാണ് എന്നതാണ് സി പി എമ്മിനെ കൂടുതൽ കുഴക്കുന്നത്. പോളിംഗ് ബൂത്തുകളിൽ ജനം വിധിയെഴുതുമ്പോൾ ഇ പി ജയരാജൻ ഇത് രണ്ടാം തവണയാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനത്തിലായിരുന്നു ഇ പിയുടെ ആദ്യ വെടി. കേരള ചുമതലയുള്ള ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം വോട്ടെടുപ്പ് ദിനം രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സ്ഥിരീകരിച്ചു. ഇപ്പോൾ പാലക്കാട് അടക്കം വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്കിടെയാണ് ഇ പി പാർട്ടിക്ക് പ്രഹരം നൽകിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.